ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ, സിങ്കോണിയം പാർട്ട് ടു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള എൻ്റെ കയ്യിലുള്ള വെറൈറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കതും ഫോളോ ചെയ്യാം. ഈ പ്ലാന്റ് കണ്ടല്ലോ, സിങ്കോണിയം വെറൈറ്റിയുടെ അടുത്ത ഒരു വേരിയൻ്റ് ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബഞ്ച്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വെരി ബ്യൂട്ടിഫുൾ. ഇത് ലൈറ്റ് വന്നതിലേക്ക് ചെറിയ ഒരു സിൽവർ കളർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ലോ ലൈറ്റിൽ ഇത് ഒരേ കളറായിരിക്കും, ഒരു ലൈറ്റ് ഗ്രീൻ കളർ. പക്ഷെ ലൈറ്റ് വരുന്നിടത്ത് ഒരു സിൽവർ ലൈൻ ഇതുണ്ടല്ലേ, ഒരു വെരിഗേറ്റഡ് സ്റ്റൈൽ പോലും വരുന്നുണ്ട്. നല്ല ബഞ്ചായിട്ട് തിക്കായിട്ട് വളരുന്നതുകൊണ്ട് നമുക്ക് ഫ്ലവർ വേസ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ ഒരു ഓഫീസ് റൂമിലൊക്കെ നമുക്ക് നല്ല ഫ്ലവർ വേസിൽ വയ്ക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നാല് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതും നമുക്ക് ഇൻഡോർ പ്ലാന്റിൽ ക്ലൈമ്പിംഗ് ആയിട്ട് വയ്ക്കാം. അതിൻ്റെ ഒരു പോർട്ടലിൽ കയർ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ക്രീപ്പറായിട്ട് പടർന്ന് മുകളിലോട്ട് കയറിക്കോളും. ദെൻ ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ വേസിൽ വയ്ക്കുന്ന ഒരു സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമാണ്, വളരെ എനർജറ്റിക്കാണ്. നല്ല വെള്ളം തളച്ചു കൊടുത്താൽ തന്നെ നല്ല ഒരു എനർജറ്റിക്കായ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എല്ലാ ക്ലൈമറ്റിലും ഇത് നമുക്ക് സൂക്ഷിച്ച് വളർത്താൻ പറ്റും. വലിയ സംരക്ഷണമൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ പരിചയപ്പെടുത്താം. ഇതിൻ്റെ ഒരു ഡ്വാർഫ് മോഡലാണിത്. ഇതിന് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വലിയ പ്ലാന്റ് വളരുന്ന അതേ സ്പീഡിൽ ഇത് വളരില്ല, ഇത് കുറച്ച് സമയമെടുക്കും. ഇത് ഏകദേശം വളർന്നു വരാൻ നമുക്ക് ഒരു മാസം സമയമുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു രണ്ട് മാസമെങ്കിലും മിനിമം വേണ്ടി വരും. ഇത് കണ്ടില്ല, ഇതിൻ്റെ നല്ല തിക്കായിട്ട് ബ്രാഞ്ച് വരുന്നു. ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നെടുത്ത് മാറ്റി വയ്ക്കണം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഇത് വളരെ മനോഹരമാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഫ്ലവർ വേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ്. ഞാൻ അതുപോലെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പോട്ടിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇതൊരു വെറിഗേറ്റഡ് ടൈപ്പാണ്, കണ്ടില്ലേ, ഡിഫറെൻറ്റ് കളേഴ്സ് ലീഫിൽ വന്നിരിക്കുന്നത്. എൻ്റെ എഡ്ജ് ഒരു ഡിഫറെൻറ്റ് കളറാണ്. അതേസമയത്ത് വെയിൽ കൊള്ളുന്നിടത്ത് സിൽവർ ലൈൻ വന്നിട്ടുണ്ട്. സോ വളരെ കളർ വെറൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടെയാണ്. ഇതിൻ്റെ അടുത്തൊരു വെറൈറ്റി ബ്യൂട്ടിഫുൾ ലീഫ്സ്. ഇതുണ്ടല്ലേ, ഇതിനകത്ത് നല്ല ഗ്രീൻ ലീഫിൽ സിൽവർ ലൈൻ വന്നിരിക്കുകയാണ്. വളരെ മനോഹരമാണ്. തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പോട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് തോന്നിക്കുന്നത്. ഞാൻ വേറൊരു സൈഡിൽ ഇത് വെച്ചിട്ടുണ്ട്, അത് ക്രീപ്പറായിട്ട് പടർന്ന് കയറും. ഇതുണ്ട്, ഞാൻ ആൾറെഡി വള്ളി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു സ്റ്റെം വെച്ച് കയർ കെട്ടി കൊടുക്കാമെങ്കിൽ ഇത് ക്രീപ്പറായിട്ട് പടർന്ന് കയറിപ്പോകും. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാം. ഇത് ഇതേ സ്റ്റൈലിൽ തന്നെ ഈ വേര് വരുന്നത് നമ്മൾ തിരിച്ച് ഇങ്ങനെ മടക്കി പ്ലാന്റിൽ വെച്ച് കൊടുക്കാമെങ്കിൽ അവിടെ നിന്നൊക്കെ അത് ബഡ് വന്നിട്ട് അവിടെ നിന്ന് മുളച്ച് മുളച്ച് പുതിയ ബ്രാഞ്ചുകളായിക്കോളും. വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരു വെറിഗേറ്റഡ് സ്റ്റൈലാണ്. ഇനി അടുത്തൊരു വെറൈറ്റി, ഇത് ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ സ്റ്റൈലിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് ബഞ്ചായിട്ട് വളർന്നു വരുന്ന ഒരു സ്റ്റൈലാണ്. വെറിഗേറ്റഡ് സിങ്കോണിയം സ്റ്റൈലാണ്. നല്ല തിക്കായിട്ടുള്ള ബഞ്ചായിട്ട് വളർന്നു വരും. ലീവ്സൊക്കെ നല്ല ക്ലോസ് ആയിട്ട് വളർന്നു വരും. ഇതിനൊരു സ്റ്റെമ്മ ഉള്ളത് കൊണ്ടാണ് ഇത് നിറയെ പിടിച്ചു വന്നുകൊള്ളും. അപ്പോൾ ഇതിപ്പം വെർട്ടിക്കൽ ഗാർഡനിൽ നല്ല തിക്കായിട്ട് നല്ല സ്റ്റൈലായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു രണ്ട് മൂന്ന് ലെയറായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ കയ്യിൽ 4-8 വെറൈറ്റി ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു 4 വെറൈറ്റി പരിചയപ്പെടുത്തി. ഇതിപ്പോൾ അടുത്തൊരു 4 വെറൈറ്റി ഉണ്ട്. ഇനിയും ഏകദേശം മാർക്കറ്റിൽ അടുത്ത് വേറെ ഒരു 5-6 വെറൈറ്റികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ശേഖരിക്കാമെങ്കിൽ നല്ല ഒരു പ്ലാന്റാണ് നമുക്കൊരു ഹൗസ് പ്ലാന്റായിട്ട് വളർത്താൻ പറ്റുന്നത്. അപ്പോൾ സിങ്കോണിയം പ്ലാന്റിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് വളം വലുതായിട്ട് ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ മണ്ണിൽ തന്നെ ഇത് വളർന്നു വന്നുകൊള്ളും. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് ഉപയോഗിക്കാം. ലോ ലൈറ്റ് മതി.
ഇൻഡയറക്റ്റ് സൺലൈറ്റ്. ഡയറക്റ്റ് സൺലൈറ്റ് ഒരു കാരണവശാലും വരാതെ നോക്കുക, കാരണം ഇല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹാങ്ങിങ് ഗാർഡന് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ദെൻ ഇതിൻ്റെ തിക്ക് ലീഫാണ്, അതുകൊണ്ട് തന്നെ നല്ല ബഞ്ച് അപ്പിയറൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരിക്കലും ഓവർ വാട്ടറിങ് കൊടുക്കരുത്, അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു മീഡിയം വാട്ടർ നോക്കുക, അതിൻ്റെ സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം രണ്ടാമത് വാട്ടർ ചെയ്യുക. പിന്നെ ഇത് മോയിസ്റ്റിക്ക് നമുക്ക് പുറമേ വാങ്ങാൻ കിട്ടും, ആ മോയിസ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പടർത്തി കയറാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സ്റ്റിക്കിൽ കയറി കെട്ടിയിട്ട് നമ്മൾക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ക്രീപ്പർ പോലെ പടർന്ന് കയറിക്കോളും. അപ്പോൾ ഇത് വെർട്ടിക്കൽ ഗാർഡൻ സ്റ്റൈലിൽ നല്ലപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സ്പീഷീസ് തന്നെയുള്ള ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലായി. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഗാർഡൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീ യു.